32-ാമത് ഷാർജ പുസ്തകോത്സവത്തിന്റെ 3-ാം ദിനം മലയാളത്തിന്റേതായി. സന്ദർശകരാൽ നിറഞ്ഞുകവിഞ്ഞ മേളയിൽ ശ്രേഷ്ഠഭാഷാ പദവിയുടെ നിറവിൽ നിൽക്കുന്ന മലയാളത്തിനുവേണ്ടി അധികൃതരൊരുക്കിയത് പ്രൌഢഗംഭീരമായ ആദരിക്കൽ ചടങ്ങ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരായ ചെമ്മനം ചാക്കോ, കാവാലം നാരായണ പണിക്കർ, അടൂർ ഗോപാലകൃഷ്ണൻ, വി കെ ശ്രീരാമൻ, കെ ജയകുമാർ തുടങ്ങിയവരുമെത്തിയപ്പോൾ ഷാർജയുടെ വായനാമേളയിലും മലയാളം നിറഞ്ഞു. മേളയിൽ എത്തിപ്പെടാനാവാത്തതിനാൽ ഒ എൻ വി, സുഗതകുമാരി എന്നിവർ വീഡിയോയിലൂടെ ആശംസകൾ നേർന്നു. മലയാളത്തിന്റെ സർഗശക്തിയുടെ നേട്ടമാണ് ശ്രേഷ്ഠഭാഷാ പദവിയെന്ന് കാവാലം നാരായണ പണിക്കർ പറഞ്ഞു. മഴമംഗലം പാടിയ മലയാള പെരുമ, മലയാളത്തെ സ്നേഹിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുമായി ഇതുവഴി കടന്നുപോയപ്പോൾ കാണാൻ. ഷാർജ പുസ്തകോത്സവ വേദി മലയാളത്തെ ആദരിച്ച ചടങ്ങ് തിങ്ങിനിറഞ്ഞ സദസ്സിന്റെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരുടെയും പുസ്തകങ്ങളും മേളയിൽ 3-ാം ദിനം പ്രകാശനം ചെയ്തു. അർഷാദ് ബത്തേരിയുടെ ചുനങ്കേറിയും ഇറങ്ങിയും എന്ന പുസ്തകം വി കെ ശ്രീരാമൻ റഫീഖ് മേമുണ്ടയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. അറബി നാട്ടിലെ വായനയുടെ വളർച്ചയും മേളയിലെ മലയാളിയുടെ ശക്തമായ സാന്നിധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ ഇന്ത്യാവിഷനോട് പറഞ്ഞു. സന്തോഷമുണ്ട്. പലതരം ഫെസ്റ്റിവലുകളും ഉത്സവങ്ങളും പൂരങ്ങളും ആഘോഷങ്ങളും നടക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റേത് മാത്രമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ലോകത്തിലേക്ക് വരുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യ അനുഭവമാണ്. എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരുടെ സാഹിത്യകൃതികളും അവരുടെ പുസ്തകങ്ങളും അന്വേഷിച്ച് ഇങ്ങനെ സ്റ്റാളുകൾ കയറി ഇറങ്ങുകയും അവിടെ പുസ്തകങ്ങളെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും ചർച്ച നടത്തുകയും ചെയ്യുന്ന ഒരു വിസ്മയ ലോകത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കമൽ ഹസൻ അടക്കമുള്ള പ്രമുഖരുമെത്തുന്നതോടെ വരും ദിനങ്ങളിൽ മേളയിൽ വൻ സന്ദർശക പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഷാർജയിലെ പുസ്തകോത്സവ വേദിയിൽ നിന്നും ഷംസീർ ഷാൻ, ഇന്ത്യാവിഷൻ.